Hi friends, welcome to World Creative by Alphonsa. Please subscribe my channel, then go to a video. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അടയ്ക്കാ തോട് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്. നമ്മൾ ഈ ഒരു തോട് വെച്ചിട്ട് ഇന്നൊരു പൂ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു അടയ്ക്കാ തൊണ്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം, മുറിയാതെ നോക്കണം, കീറിപ്പോവാതെ വലിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ഒരു ഈർക്കലി എടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്ത് വെച്ച് അതൊന്ന് റോൾ ചെയ്ത് ചുറ്റി കൊടുക്കുകയാണ്. ഈർക്കലിൽ ഒരറ്റ മുകളിലും ഒരറ്റ മടിയിലുമായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു നൂലെടുത്തതിന് ശേഷം നന്നായിട്ട് വലിച്ച് മുറുക്കി ചുറ്റി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവർ കൂടി ഉണ്ടാക്കിയെടുക്കാം. സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഇതും ചെയ്യുന്നത്. ഞാനിവിടെ രണ്ട് ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് പേൾ മെറ്റൽ ഗോൾഡ് അക്ലേറിക് പെയിൻറ് ഒഴിച്ചതിന് ശേഷം ആ ഒരളവിൽ തന്നെ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ബ്രഷ് യൂസ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് അതൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പം ബ്രഷ് യൂസ് ചെയ്തിട്ട് കുറച്ചധികം അതിൽ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുകയാണെങ്കിലേ നമ്മുടെ ആ ഒരു ഫ്ലവറിന് കുറച്ച് തിളക്കം കിട്ടുകയുള്ളൂ. നല്ലൊരു നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ തിളക്കം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ നോക്ക്. അപ്പം നല്ല തിളക്കമുണ്ട് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല തിളക്കമുണ്ട്. അപ്പം വെള്ളം ആഡ് ചെയ്താലും ആഡ് ചെയ്തതിൽ ഇച്ചിരിയും കൂടി തിളക്കം കൂടും. അപ്പം ഞാനിവിടെ രണ്ടെണ്ണത്തിലും ഇതുപോലെ ചെയ്ത് പെയിൻറ് ചെയ്തെടുത്തു. ഇപ്പം നമ്മുടെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിലൊരു നല്ലൊരു ഗിൽറ്റർ ഷെയ്ഡ് ഉണ്ട് നിങ്ങൾക്ക് കാണുന്നതെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് മുത്തോ അതുപോലെ തന്നെ തെർമോക്കോൾ ബോൾസോ ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ തെർമോക്കോൾ ബോൾസാണ് എടുക്കുന്നത്, വൈറ്റ് തെർമോക്കോൾ ബോളാണ്. കളർഫുൾ തെർമോക്കോൾ ബോൾസ് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, എനിക്ക് വൈറ്റ് ആണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വൈറ്റ് തെർമോക്കോൾ ബോൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് വൈറ്റ് മുത്തോ അല്ലെങ്കിൽ വൈറ്റ് വേറെ കളർ മുത്തുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിതിൻ്റെ നടുഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ തെർമോക്കോൾ ബോൾ കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ രണ്ടിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ തെർമോക്കോൾ ബോള് വേണമെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നെണ്ണം അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയും കൂടെ ഭംഗിയുണ്ടാവും, ഭംഗിക്കൊന്നും കുഴപ്പമില്ല. മൂന്നെണ്ണം ഒട്ടിക്കണം, അധികം ഒട്ടിക്കുന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നതിൽ നല്ലത് ഒന്നോ മൂന്നോ എണ്ണം ഒട്ടിച്ചു കൊടുക്കുകയാണ്, അതായിരിക്കും ഇച്ചിരിയും കൂടെ നല്ലത്. എനിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇനി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നില്ല, ഒരെണ്ണം ഇതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് അതായത് ഇതിൻ്റെ ഈ ഒരു ഈർക്കിലി വന്നിട്ടുള്ള ഒരു ഭാഷണില്ലേ, നമ്മൾ ആ ഒരു ഈർക്കിലി ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ക്രേ പേപ്പറാണ്. അപ്പം ഞാനിവിടെ ക്രേ പേപ്പർ, ഗ്രീൻ കളർ ക്രേ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ആ ഒരു നൂല് ചുറ്റി ആ ഒരു ഭാഗം കൂട്ടി ആ ഒരു ഭാഗം അതിൻ്റെ അവിടെ മുതൽ ഞാനിതൊന്ന് ഒട്ടി ഒന്ന് ക്രേ പേപ്പർ ചുറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു തണ്ടിൻ്റെ അടിഭാഗം ഇച്ചിരി തടിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടി ചുറ്റി കൊടുക്കണം കേട്ടോ, അവിടെ ചുറ്റി കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നമ്മൾ ഈ ഒരു രണ്ട് ഫ്ലവറിൻ്റെയും ഈർക്കിലയിൽ ഈ ഒരു ക്രേ പേപ്പർ ചുറ്റി കൊടുക്കാം. അപ്പം ഞാനിവിടെ രണ്ടെണ്ണത്തിലും ക്രേ പേപ്പർ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിലും കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കുക. ഞാനിവിടെ ഇതുപോലെ കുറേ അധികം ഫ്ലവേഴ്സ് ക്രേ പേപ്പറൊക്കെ ചുറ്റി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയൊരു ഇത് ഒരു ഗ്ലാസ്സിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണോട് പ്രസ് ഓൾ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പുറത്തല്ല ലഭിക്കുകയുള്ളൂ. പിന്നെ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ക്രാഫ്റ്റായിട്ട് നമുക്ക് വീണ്ടും വരുന്നതാണ് ഞാൻ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.